എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കപ്പയും കാന്താരിപ്പറങ്കി ചമ്മന്തിയും. ഇതും കൂട്ടി കപ്പ തിന്നുമ്പോൾ കാസർഗോഡുകാരുടെ ഏറ്റവും വലിയ ഫേവറേറ്റ് ആണ് കപ്പയും കാന്താരി മുളകും. ഉള്ളിയിട്ട് നല്ല വൃത്തി കല്ലിൽ അരച്ചെടുത്തു കഴിഞ്ഞാൽ കപ്പയ്ക്ക് അടിപൊളിയാണ്. ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ അച്ഛൻ്റെ എല്ലാം ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ കപ്പയും കാന്താരിപ്പറങ്കിയും. നമുക്ക് കണ്ടു നോക്കാം, എന്തായാലും നമുക്ക് കാന്താരി പറഞ്ഞ് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് കാണാം. അന്നേരം നമുക്ക് തുടങ്ങാം. പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി നല്ല വൃത്തിൽ കഴുകിയത്. അരകല്ലിൽ അരച്ചെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ അരകല്ലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉള്ളി ഇതിനകത്ത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. ഇനി കാന്താരി മുളക്, കാന്താരി പറങ്കി. കാസർഗോഡ് ഭാഷയിലാണ് ഞാൻ പറയുന്നത് കാന്താരി പറങ്കി എന്ന് പറഞ്ഞാൽ. കുറച്ച് മുളക് എടുക്കുക, കാന്താരി പറങ്കി അത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് വേണം, കുറച്ച് ഉപ്പിടുക, അധികമൊന്നും വേണ്ട, കുറച്ച് ഉപ്പിട്ട് നല്ല രീതിയിൽ മിക്സിയിൽ അടിച്ചെടുക്കുക. ഇനി മിക്സിയിൽ അടിച്ചെടുക്കാം നമുക്ക് നല്ലതായിട്ട്. കല്ലിൽ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടല്. നമ്മുടെ നാട്ടിലൊക്കെ കല്ലില്ല. എന്താ ഇതുപോലെ അരച്ചെടുത്ത് എന്നിട്ട് നമ്മുടെ കാന്താരി മുളക്, കാന്താരി പറങ്കി, ഞങ്ങളുടെ നാട്ടിൽ കാന്താരി പറങ്കി എന്നാണ് പറയുന്നത്. എന്നാലും കാന്താരി പറങ്കി റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. കപ്പയും കൂട്ടി തിന്നാന്ന് കൊള്ളിയെന്ന് പറയും ഇവിടെയൊക്കെ. നമ്മുടെ നാട്ടിൽ കപ്പ എന്ന് പറയുന്നത് അടിപൊളിയാണ്.